പ്രണയ വിലാസം എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ ബാച്ച്മേറ്റായിട്ട് പഠിച്ച അശോകേട്ടൻ്റെ മകൻ അർജുനാണ് ഇതിലെ നായകൻ. അതേപോലെ തന്നെ മനോജ് ഏട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ട് സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചു കഴിഞ്ഞു. അടുത്ത ചാവേർ എന്നൊന്ന് സിനിമ റിലീസാകാൻ കിടക്കുന്നു. അപ്പം മനോജ് ഏട്ടൻ്റെ ഏറ്റവും വ്യത്യസ്തമായ മുഖങ്ങൾ ഈ സിനിമകളിലൂടെയെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത വഴികൾ എനിക്ക് വളരെ അടുത്തറിയാവുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത വഴികളിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമെല്ലാം സിനിമ എന്ന മാധ്യമത്തിലൂടെ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളും വർഷങ്ങളുമാണ് കടന്നു പോകുന്നത്. അപ്പോൾ അത് ഇനിയും തുടരട്ടെ, ദീർഘകാലം അത് ഉണ്ടാവട്ടെ, നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെയും സിനിമകളിലൂടെയും മിന്നിത്തിളങ്ങട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അർജുനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പെട്ടെന്ന് എനിക്ക് സിനിമയിൽ അഭിനയിക്കുന്ന കൂട്ടത്തിൽ ജെല് ചെയ്യാൻ പറ്റിയ ഒരു ഒരു സുഹൃത്ത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു ജൂനിയർ എന്നതിനേക്കാൾ ഉപരി, അല്ലെങ്കിൽ ഒരു സീനിയറിൻ്റെ മകൻ എന്നതിനേക്കാൾ ഉപരി, വളരെ അടുത്ത സുഹൃത്ത് എന്നുള്ള നിലയിൽ അർജുനോടൊപ്പമുള്ള ദിവസങ്ങൾ ചെലവഴിക്കാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. അപ്പം അർജുൻ്റെ തുടരെയുള്ള വിജയങ്ങൾ, അത് ഇനിയുള്ള സിനിമകളിലും ഇപ്പോലെ ചാവേറുന്ന സിനിമയിലും മനോജറിനോടൊപ്പം അർജുനോടൊപ്പം അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെയുള്ള സിനിമകൾ തുടരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. കാരണം നമുക്കറിയാം ഇപ്പം ഈ ഒരു വർഷം തുടങ്ങിയതിന് ശേഷം ഒരുപാട് സിനിമകൾ, മലയാള സിനിമകൾ തിയേറ്ററിൽ വന്നു. പക്ഷെ തിയേറ്ററുകളിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ വളരെ ചുരുക്കം സിനിമകളൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസരത്തിൽ, ഇങ്ങനൊരു അവസരത്തിൽ പ്രണയവിലാസം പോലൊരു നല്ല സിനിമ തിയേറ്ററുകളിൽ ഏറ്റവും നല്ല രീതിയിൽ നല്ല വിജയം കൈവരിക്കുന്നു. അതിൻ്റെ 50-ാം ദിവസം നമുക്കറിയാം സിനിമ ഓടിപ്പിക്കുക എന്നുള്ളത് പോലും ദുർഘടമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ 50 ദിവസം തിയേറ്ററിൽ ഓടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഇതിൻ്റെ മുന്നണിയിലും പിന്നണിയിലും കൂടെയും നിന്ന എല്ലാവർക്കും, പ്രണയവിലാസത്തിൻ്റെ എല്ലാവർക്കും ഒരു വലിയ അഭിനന്ദനം അറിയിക്കുകയാണ് ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ. കാരണം സിനിമകൾ വിജയിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അത് തിയേറ്ററുകളിൽ വിജയിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ആവശ്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ നല്ല സിനിമകളിലൂടെ വരുമ്പോൾ അത് നമുക്കൂടെ പ്രിയങ്കരരായ ആൾക്കാരുടെ സിനിമകളാകുമ്പോൾ പ്രത്യേകിച്ചും സന്തോഷം ഇരുത്തേക്കും. ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, നിരവധി തമാശകളും സീരിയസ് കാര്യങ്ങളൊക്കെയുമായിട്ട് രമേശ് പിഷാരടി ഞാൻ എൻ്റെ ബാക്കി പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. കം ഓൺ പിഷു, ടേക്ക് എ സ്റ്റേജ് ആൻഡ് വാക്ക്. അപ്പോൾ കൺഗ്രാറ്റ്സ് ഹോൾ ദി ടീം, സംവിധായകനും നിർമ്മാതാക്കളും അഭിനേതാക്കളും എൻ്റെ മുന്നണിയിലും പിന്നെയും പ്രവർത്തിച്ചവരും ഈ സിനിമ ഏറ്റവും നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെയും തിയേറ്ററുകളും എല്ലാം വിജയിപ്പിച്ച എല്ലാവർക്കും താങ്ക് യു. ഞാൻ വെരി ഗുഡ്, ഹാപ്പി വിഷ് യു എല്ലാവർക്കും. ഏറെ പ്രിയപ്പെട്ട മികച്ച നടനും ഏറ്റവും മികച്ച സിനിമകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന നടന്മാരിലൊരാളുമായ പ്രിയപ്പെട്ട ചാക്കോച്ചൻ,
സുഹൃത്തും സഹോദരമായിട്ടുള്ള മിയ ഈ സിനിമയുമായിട്ട് പ്രണയവിലാസം എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുള്ള അതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും എൻ്റെ ഹൃദയ നിറഞ്ഞ ആശംസകൾ. ഒരു റയർ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. പണ്ട് റെഗുലറായിട്ട് പണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത കാലം വരെ റെഗുലറായിട്ട് നടന്നുകൊണ്ടിരുന്നതും ഇപ്പം വളരെ റയറായിട്ട് നടക്കുന്നതുമായിട്ടുള്ളൊരു ചടങ്ങാണ് ഈ തിമിംഗല ജർദി നാഗമാണിക്യം എന്നൊക്കെ പറയുന്ന പോലെ പറയുന്നതല്ലാതെ കിട്ടാൻ വലിയ പാടുള്ള സാധനമാണ് ഇപ്പോൾ ഒരു സിനിമയുടെ ഷീൽഡ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ അഭിനയിച്ച എല്ലാവർക്കും അലമാരി വയ്ക്കാനൊരു ഒരു ഷോക്കേസിൽ വയ്ക്കാനൊരു ഷീൽഡ് കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും കയ്യിലാത്തവരുടെ ഒരു ഷീൽഡ് കിട്ടിയല്ലോ, അത് വലിയ പാടാണ്. മാത്രമല്ല അർജുൻ അശോകനെ പോലെ ഒരു പ്രണയിതാവായി ആദ്യം ചാക്കോച്ചൻ വന്നപ്പം അന്ന് ചാക്കോച്ചനെ കളിച്ച് മൂത്തതായിരുന്നെങ്കിലും കൂടെ നിന്ന് പ്രണയത്തിന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് അശോകൻ ചേട്ടനാണ്. ചിപ്പായി എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നിന്ന് അനിയത്തിപ്രാവിലെ ചാക്കോച്ചൻ്റെ കൂട്ടുകാരൻ ഹരിശ്രീരാജൻ ചേട്ടനാണ്. അപ്പം അതിൻ്റെ ഒരു നന്ദി സൂചകമായിട്ടും കൂടി ആയിരിക്കും ചാക്കോച്ചൻ ഇപ്പം ഇവിടെ വന്നിട്ടുള്ളത്. പ്രണയവുമായി ബന്ധപ്പെട്ട ഒരു സിനിമയ്ക്ക് ഇതിലും നല്ലൊരു നടനെ നിങ്ങൾക്ക് കിട്ടാനില്ല. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ സന്തോഷം തരുന്നു എന്നാണ്. പിന്നെ ഈ പറഞ്ഞ ഒരുപാട് നല്ല പ്രതിഭകൾ, ഒരുപാട് ആളുകൾ, ഞാൻ ആദ്യം ഷീലിലൂടെ ഈ മുത്തുമണി എന്ന് പറഞ്ഞ കുട്ടിയുടെ സിനിമയൊക്കെ തിങ്കളാഴ്ച ശേഖരം ഞാൻ കണ്ട് വിളിച്ചന്വേഷിച്ചിട്ടുണ്ട്. ഓരോരുത്തരും ആരാണ്, എവിടുന്നാണ് ഇവരെയൊക്കെ കിട്ടുന്നത്, എന്ത് രസമുള്ള പ്രതിഭകളാണ് ഓരോരുത്തരെന്ന് പറഞ്ഞാൽ അതിനൊക്കെ അഭിനയിച്ച എല്ലാവരും. അങ്ങനെ പുതിയ ഒരുപാട് ആളുകളുടെ മികച്ച പ്രകടനങ്ങൾ കൊണ്ട് വളരെ സന്തോഷം തോന്നുന്ന സിനിമ. പിന്നെ ശിവിചേട്ടനാണെങ്കിലും ഇഞ്ചിത്താണെങ്കിലും ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേർ വളരെ മികച്ച സുഹൃത്തുക്കളാണ്. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ വലിയ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ്, ഒരു പരിചയം അല്ലാതെ സൗഹൃദം തന്നെയാണ്. അത്തരത്തിലുള്ള ആളുകൾ ഇത്തരത്തിലൊരു സിനിമ ചെയ്യുകയും അത് അവരൊക്കെ ഇച്ചിരി റിസ്ക് എടുക്കാൻ മനസ്സൊക്കെ ഉള്ളവരാണ് ഇവർ. അതിൻ്റെ ഒരു വലിയ ഉദാഹരണം കഴിഞ്ഞ സിനിമ അർച്ചനയൊക്കെ ചെയ്യുമ്പം ഒരു ദിവസം രഞ്ജിത്ത് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ആ സിനിമയിലൊരു പാട്ട് പാടുമെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ത്യൻ സിനിമയിൽ ഇത്രയും റിസ്ക് എടുക്കാൻ ധൈര്യമുള്ള മറ്റൊരു നിർമ്മാതാവ് ജീവിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു പോയി. അങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ് രഞ്ജിത്ത്. അദ്ദേഹത്തിൻ്റെയൊക്കെ അധ്വാനങ്ങൾ ഇത്തരത്തിൽ എത്തുന്നതിൽ വലിയ സന്തോഷം. ഇനി സുദീർഘമായി സംസാരിച്ച് സമയം കളയുന്നില്ല. നിങ്ങൾ എല്ലാവർക്കും ഈ സിനിമ ഇത്തരത്തിൽ വിജയിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. കുറച്ച് പേരെങ്കിലുമൊക്കെ ഒറ്റയും തെറ്റയിട്ടൊക്കെ തിയേറ്ററുകളിൽ എത്തിയത് കൊണ്ടാണ് ഇത്തരത്തിൽ ആഘോഷിക്കാൻ പറ്റിയത്. സമയം മാറ്റി വെച്ചുകൊണ്ട് തിയേറ്ററുകളിൽ സിനിമ കാണുന്നവർ എപ്പോഴും പൈസയുടെ കണക്കാണ് പറയുന്നത്. ഞങ്ങൾ പൈസ മുടക്കി പൈസ മുടക്കി എന്നാണ് പറയുന്നത്. പൈസ മാത്രമല്ല, ആളുകളിപ്പോൾ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സമയം കൂടിയാണ്. ആർക്കും വെറുതെ ഇരിക്കാൻ പോലും സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഈ സിനിമ കാണാൻ വന്നവരോടും ഈ സിനിമയെ വിജയിപ്പിച്ചവരോടും ഞാൻ എൻ്റെ പേരിൽ കൂടെയുള്ള നന്ദി ആത്മാർത്ഥമായിട്ട് അറിയിക്കുന്നു. ഒപ്പം ഒരു വിഷു ആശംസകളിൽ കൂടി നൽകുന്നുണ്ട്. കാക്കൾ അവസാനിപ്പിക്കുന്നു. നന്ദി. അപ്പോൾ ഞാൻ ശരിക്കും പുരുഷപക്ഷം മാത്രം പറഞ്ഞുള്ളൂ. മനോഹരിയായ ഒരു നായികമാണ്, നായികമാരുണ്ട്, വേറെ നായികമുണ്ടല്ലോ, മമത കണ്ടില്ല ഒന്നില്ല, ചൂടിലാണ്, ചൂട്ടിക്കൊക്കെ ഉണ്ടല്ലോ എല്ലാവരും. അപ്പം ശരിക്കും പ്രണയം വിജയിക്കണമെങ്കിൽ പ്രണയനായകനും പ്രണയനായികയും വേണം, അല്ലെങ്കിൽ നായകന്മാരും നായികമാരും വേണം. അപ്പം ഇതിൽ ശരിക്കും രണ്ട് ഏജ് ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ മൂന്ന് ഏജ് കാറ്റഗറിയിലുള്ള പ്രണയങ്ങളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും മനോഹരമായിട്ട് അത് അപ്രവാളികളിൽ അവതരിപ്പിച്ചാണ്. ഇപ്പം അനുശ്വരയാണെങ്കിലും മമതയാണെങ്കിലും എൻ്റെ നായികയായിരുന്ന മിയയാണെങ്കിലും അവരെല്ലാവരും പ്രത്യേക പരാമർശവും സ്നേഹവും അഭിനന്ദനവും അറിയിക്കുന്നവരാണ്. അപ്പം അത് എൻ്റെ വ്യക്തിപരമായ പേരിൽ ഇപ്പോൾ അറിയിക്കുകയാണ്. കംഗ്രാറ്റ്സ് ടു ദ ഹോൾ ഹീറോയിൻ ടു ക്യാഷ് ഓഫ് ദ ഫിലിം. ആൻഡ് ശരിക്കും ഇത് നമ്മുടെ 50 ദിവസത്തോടനുബന്ധിച്ച് തന്നെ OTTയിലും ഇത് റിലീസ് ചെയ്യപ്പെടുന്ന ഒരു അവസരം കൂടിയാണ്. OTT കാണാൻ പറ്റാത്തൊരു സങ്കടം എനിക്ക് OTTയിലൂടെ കണ്ട് ആസ്വദിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കണ്ടിട്ട് നിങ്ങളെല്ലാവരും നേരിട്ട് വരുമ്പോൾ പറയുന്നതാണ്. ഇനി അപ്പോൾ എൻജോയ് ദ ഡേ, എൻജോയ് ദ ടൈം. ആൻഡ് ഇതിൻ്റെ സംവിധായകൻ എനിക്ക് നേരിട്ട് ഇപ്പോഴാണ് ഇവിടെ വന്നിട്ടുള്ള പരിചയപ്പെട്ടിരിക്കുന്നത്. ഇനിയും നല്ല സിനിമകളിലൂടെ മലയാള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഒരു കാര്യം കേൾക്കണേ ഇതര
ഇരു ഞാൻ നിന്ന് പോലെ പേപ്പറിൽ കുറിച്ചു ഞാൻ ഈ മുതികൾ പകുത്തതും ഉള്ളിലെ പാടുന്ന പാട്ട് നാവിൽ തുമ്പിലിന്ന് പമ്പിലിന്ന് മൂളുന്ന കേട്ട്. താങ്ക് യു. അപ്പോ എല്ലാരും വന്നതിന് കണ്ടതിലും സന്തോഷം. എല്ലാരും സീ ഫൈവില് പ്രണയവിലാസം കാണണം. ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പൊ 50th സെലിബ്രേഷന് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നതില്. അതുപോലെ വിഷു ആയിട്ട് എല്ലാവരും ഫാമിലിയോടൊപ്പം ഇരുന്ന് പ്രണയവിലാസം കാണുക. താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ പടത്തിൽ പാടാൻ അവസരം തന്ന ഷാൻക എല്ലാവർക്കും, ദ ഹോൾ ക്രൂ എല്ലാവർക്കും ഇതിൻ്റെ ഒരു ഭാഗമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു.